മുതലമട പഞ്ചായത്തിൽ ചുള്ളിയാർമേട് പാലത്തിന് സമീപം കുടിവെള്ള പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് പാഴായി പോയത് ലിറ്റർ കണക്കിന് ശുദ്ധജലം. ഇത് നമ്മുടെ ഗോവിന്ദാപുരം ദേശീയപാതയിലെ റോഡിലുള്ള പൈപ്പാണ്. ആ പൈപ്പ് പൊട്ടി വെള്ളം ചീറ്റിക്കൊണ്ടാണ്, വണ്ടികൾക്ക് പോകാനും പറ്റാത്ത രീതിയിൽ. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ വാഹനങ്ങൾക്ക് വാട്ടർ സർവീസ് നടത്തുന്ന ഓട്ടോമാറ്റിക് സംവിധാനമോ മറ്റോ ആണെന്ന് തോന്നാം. പക്ഷേ ഇതല്ല. മീങ്കര കുടിവെള്ള പദ്ധതി പൈപ്പ് പൊട്ടി ലിറ്റർ കണക്കിന് ശുദ്ധജലം പാഴാകുന്ന കാഴ്ചയാണ്. മുതലമട പഞ്ചായത്തിലെ ചുള്ളിയാർമേട് പാലത്തിന് സമീപമാണ് പല ഭാഗങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന പ്രധാന പൈപ്പ് പൊട്ടി വെള്ളം ശക്തിയായി ചീറ്റുന്നത്. വെള്ളം പാഴാവുന്നതിനൊപ്പം ഇതുവഴിയുള്ള യാത്രക്കാരും വെട്ടിലായി. മംഗലം ഗോവിന്ദാപുരം സംസ്ഥാന പാതയിലൂടെ കടന്നുപോകുന്ന നൂറുകണക്കിന് വാഹനങ്ങളാണ് ചുള്ളിയാർമേട് പാലത്തിന് സമീപം ബ്രേക്കിട്ടത്. ബസ്സുകൾ ജനാലയിലെ ഷട്ടറുകൾ മൂടി യാത്രക്കാരെ നനയ്ക്കാതെ കടന്നുപോയപ്പോൾ മറ്റു ഭാരവാഹനങ്ങളും കാറും ഓട്ടോറിക്ഷയുമെല്ലാം ശക്തിയായി ചീറ്റുന്ന വെള്ളത്തിൽ കുളിച്ചുകയറി യാത്ര തുടർന്നു. അപ്പോഴും യാത്ര തുടരാനാവാതെ വിഷമത്തിലായത് ഇരുചക്രവാഹന യാത്രക്കാരാണ്. മഴക്കോട്ടോ മഴമറയോ ഇട്ട് ഇതുവഴി കടന്നുപോകാമെന്ന് വെച്ചാലും വെള്ളത്തിന്റെ ശക്തിയിൽ തെറിച്ചു വീഴുമെന്ന ഭയം മൂലം യാത്രക്കാർ സാഹസികതയ്ക്ക് മുതിർന്നില്ല. ഒടുവിൽ ടോറസ് ലോറികൾ പൊട്ടിയ പൈപ്പിനു നേരെ നിർത്തി വെള്ളം തടഞ്ഞ് മറുവശത്തുകൂടി ഇരുചക്രവാഹനങ്ങളെ കടത്തിവിടേണ്ട സ്ഥിതിയായി. നാലോ അഞ്ചോ ഇരുചക്രവാഹനങ്ങൾ കടത്തിവിട്ട് ടോറസ് ലോറി പോയാൽ പിന്നീട് വരുന്നവർ അടുത്ത ലോറിക്കായി കാത്തിരിക്കേണ്ട സ്ഥിതി. മണിക്കൂറുകളോളം ഈ സ്ഥിതി തുടർന്നു. ഒരു മാസത്തിൽ രണ്ട് തവണയെങ്കിലും ഇത്തരത്തിൽ പൈപ്പ് പൊട്ടി ആയിരക്കണക്കിന് ലിറ്റർ കുടിവെള്ളം പാഴാകുന്ന സ്ഥിതിയുണ്ടെന്നും അധികൃതരുടേത് കടുത്ത അനാസ്ഥയാണെന്നും നാട്ടുകാർ ആരോപിച്ചു. UTV ന്യൂസ്, പാലക്കാട്.